ഞാൻ രഞ്ജിത് കോളേജ് ഗുരു. കഴിഞ്ഞ 7 വർഷമായി മെഡിക്കൽ രംഗത്തെ അടക്കം മറ്റ് വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. വിവിധ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുവാനും എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നിരവധി വീഡിയോസ് ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കൽ PG അഡ്മിഷന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള കീമിലുള്ള രജിസ്ട്രേഷനെ പറ്റിയാണ്. അതിനു മുമ്പായി നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ നീറ്റ് PG വിജയിക്കുകയും റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്ത നിങ്ങൾ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. അപ്പൊ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ 2020-21 കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും സർക്കാർ കോളേജുകളിലെയും പ്രൈവറ്റ് കോളേജിലെയും മെഡിക്കൽ PG സീറ്റുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കീമിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cee.kerala.gov.in ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, കേരളത്തിലെ മൈനോറിറ്റി സീറ്റിനും NRI സീറ്റിനും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കേരളീയനായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ UG ചെയ്ത അതായത് ബിരുദ പഠനം നടത്തിയ അന്യ സംസ്ഥാനക്കാർക്കും അപേക്ഷിക്കാം, പക്ഷെ അവർക്ക് മറ്റുള്ള റിസർവേഷനുകളൊന്നും ലഭ്യമാകില്ല എന്ന് മാത്രം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് മാർച്ച് 20 വൈകുന്നേരം 5 മണിയുടെ മുമ്പായിട്ടാണ്. അപ്പൊ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. ഓക്കെ, ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, സർവീസിൽ ഉള്ളവർക്ക് മാത്രം പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങളെ പറ്റി ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ NBE നടത്തിയ PG നീറ്റ് എന്ന ഈ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ കുറഞ്ഞത് ജനറൽ വിഭാഗക്കാർക്കാണെങ്കിൽ 50% നേടിയിരിക്കണം. SC BC അതേപോലെ തന്നെ SC ST PWD വിഭാഗക്കാർക്ക് 40% മതിയാകും. ജനറൽ PWD വിഭാഗത്തിലുള്ള അപേക്ഷകരാണെങ്കിൽ 45% മതിയാകും. പെർസെന്റേജ് എന്താണെന്നുള്ളതിന് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതുമാണ്. ഓക്കെ, ഈ PG അഡ്മിഷന് വിവിധ റിസർവേഷനുകൾ ഒക്കെ പരിഗണിക്കപ്പെടുന്നതാണ്. അതായത് NRI കോട്ടയുണ്ട്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്, അതർ റിസർവേഷൻ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. NRI അഡ്മിഷന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും കോളേജ് ഗുരു നൽകുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കുറഞ്ഞ ഫീസിലും അതേപോലെ തന്നെ വിവിധ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കോളേജ് ഗുരു നൽകുന്നതാണ്. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾക്കായി നിങ്ങൾക്ക് കോളേജ് ഗുരുമായി ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.